ഇത് കണ്ടാൽ വിചാരിക്കും ആർ ആർ സിനിമയാണ്. ഇത് പഴയകാലത്തെ നമ്മുടെ പിന്നെ ഫോട്ടോഷാട്ടൊക്കെ ഇപ്പോൾ എടുക്കുന്നതിൻ്റെ കൂട്ടുള്ളൊരു റീ കോപ്പി എടുക്കുന്ന സാധനമാണ്. ഇത് 1816 ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പെട്രോൾ മാക്സ് ആണ്. നിങ്ങൾ ഈ കാണുന്ന സ്റ്റവ് പഴയ കാലത്ത് പണക്കാരുടെ വീട്ടിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റവാണ്. അപ്പോൾ ഇത് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇവിടെ തിരുമ്മിക്കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ പാത്രമുണ്ട്, ഇതിനകത്ത് തന്നെ തേങ്ങ വാരിയെടുക്കാം. ഇത് കണ്ടാൽ വിചാരിക്കും നിങ്ങളൊരു പാറക്കഷ്ണമാണ്. ഒരിക്കലും പാറക്കഷ്ണമല്ല ഇത്. ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് മേപ്പോട്ടാണ് പോകുന്നത്. സാധാരണ ഇവിടുന്ന് അങ്ങോട്ടേ പോകാറുള്ളൂ. ഇതെണ്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ വെക്കും. സെൻറ്ററിൽ വെക്കുമ്പോൾ ഒരാൾ തെളിയും. നമസ്കാരം, ഞാൻ ശിലാസന്തോഷ്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ അടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അടൂർ തുവയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ശിലാ മ്യൂസിയം. ഇത് നമ്മുടെ വീടിൻ്റെ മുകൾവശമാണ്. ഏകദേശം 2500 കൂടുതൽ പുരാവസ്തുക്കളും അതുപോലെ PSC ചോദ്യത്തിനുള്ള ഉത്തരങ്ങളുമാണ്. പിന്നെ മാത്രമല്ല എല്ലാം ഒരു ചരിത്രമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾക്ക് മുതിർന്നവർക്കും പഠിക്കാൻ വേണ്ടിയുള്ളൊരു രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം പല ടൈപ്പിലുള്ള ആദ്യകാലം തൊട്ടുള്ള സ്റ്റൗകൾ, നമ്മുടെ സ്റ്റൗവൊക്കെ എന്ന് അറിയാമല്ലോ, അതുപോലെ ലൈറ്റുകൾ, മണ്ണെന്ന ഇതായിട്ടുള്ള ലൈറ്റുകൾ, വിളക്കുകൾ, അങ്ങനെ കുറേ പ്രധാനപ്പെട്ട കുറേ ഐറ്റങ്ങളാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം മൊത്തം കാണാൻ പറ്റുകയാണെങ്കിൽ എപ്പിസോഡുകൾ ഒത്തിരി വേണം. എങ്കിലും കുറേ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. നിങ്ങൾ ഈ കാണുന്ന സ്റ്റൗ കണ്ടവിയായിരിക്കും ഇന്നത്തെ ഗ്യാസിൽ ഉപയോഗിക്കുന്നതെന്ന്. അത്ര ഫിനിഷാണ്. അന്നത്തെ ഒരു പെയിൻറ്റ് കോട്ടിങ് ഒരു പ്രത്യേകത. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ വലിയ വീടുകളിൽ എന്ന് പറഞ്ഞാൽ നല്ല കാശുള്ള അവരുടെ വലിയ വീടുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇവിടാണ് മണ്ണെണ്ണ നിറയ്ക്കുന്നത്. ഇതിന് താഴോട്ട് മണ്ണെണ്ണ വീണ് കഴിഞ്ഞാൽ ഈ സൈഡിൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. എന്നിട്ട് ഇവിടാണ് സ്റ്റൗ നമ്മൾ വെച്ച് ഉപയോഗിക്കുന്നത്. മണ്ണെണ്ണ ഇതിനകത്ത് തീർന്നുകൊണ്ടിരിക്കുമ്പോൾ അറിയാനും പറ്റും. വീണ്ടും ഇത് ഊരിയിട്ട് മണ്ണെണ്ണ ഇങ്ങനെ ഊരിയിട്ട് മണ്ണെണ്ണ നിറയ്ക്കാൻ പറ്റും. ഇതിനകത്തോടാണ് മണ്ണെണ്ണ താഴോട്ട് വീഴുന്നത്. അപ്പം ശരിക്കും ഇത് ഗ്യാസിൻ്റെ സ്റ്റൗ ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റൗവാണിത്. ഇതിൻ്റെ പല വെറൈറ്റി നമ്മുടെ ശിലാ മ്യൂസിയത്തിലുണ്ട്, അത് നമുക്ക് കാണാം. ഈ സ്റ്റൗവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 65 കാലഘട്ടത്തിലൊക്കെ സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഹൈറ്റിലുള്ള വലിയ മലകളും ഐസ് മലകളിൽ വെച്ച് വരെ പാചകം ചെയ്യാവുന്ന ഒരു സ്റ്റൗവാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കാനായിട്ട് നെറ്റിൽ നോക്കിയാൽ, ഈ സ്റ്റൗവിൻ്റെ പടമിട്ട് നെറ്റിൽ നോക്കിയാൽ കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും. അതിൻ്റെ തുറക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതിങ്ങനെ ശരിക്കും മുന്നോട്ട് നീങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇവിടാണ് പാത്രം വെക്കുന്നത്. പാത്രം വെച്ചാൽ നമുക്ക് ഇതിങ്ങനെ അകത്തോട്ട് കയറ്റി കറക്റ്റ് ചെയ്ത് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നല്ല ചൂടായിട്ട് കിട്ടും. എത്ര വർഷം കഴിഞ്ഞിട്ട് ഇതിൻ്റെ യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. ഇത് വർക്കിംഗ് കണ്ടീഷനാണ്. ഏകദേശം ഒരു ഇപ്പം 65 കാലഘട്ടം മുന്നോട്ടുള്ളതായത്. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു കംപ്ലൈൻറ്റും ഇതിനില്ല. നമ്മൾ പഴയകാലത്തെ പെട്രോൾ മാക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പല ടൈപ്പും നമ്മുടെ ഇവിടെ ഉണ്ട്. ഏകദേശം ഒരു 10-15 വെറൈറ്റി ഉണ്ട്. ഇതാണ് ആദ്യ കാലത്തെ പെട്രോൾ മാക്സ്. ഇതിനകത്തായിരുന്നു മണ്ണെണ്ണ നിറച്ചിട്ട് പമ്പ് ചെയ്യുന്ന, ഇതുപോലെ പമ്പ് ചെയ്തൊക്കെ എടുക്കുന്ന സംഭവം. ഇതിന് ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോയി, കാരണം ഒത്തിരി നല്ല പഴക്കമുള്ളത്. ഇത് മേപ്പോട്ട് നൂത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഗ്ലാസ് സെറ്റ് ചെയ്താൽ നമുക്ക് വെട്ടം കാണാൻ പറ്റും. പമ്പ് ചെയ്താനും പിന്നെ ഇതിനകത്ത് മണ്ണെണ്ണ നിറയ്ക്കാനും ഒക്കെ ഉള്ള എല്ലാ സെറ്റപ്പും ഇതിനകത്തുണ്ട്. അടുത്ത കാലത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്റ്റൗകളൊക്കെ ഇതേ മോഡലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ആ സ്റ്റൗവിൻ്റെ ആദ്യ മോഡലാണ്. ഇതെല്ലാം മെറ്റലാണ്, ഈ സൈഡ് മൊത്തം മെറ്റലാണ്. ഇത് അതുപോലെ മെറ്റൽ, ഇത് ഇരുമ്പിൻ്റെ നല്ല ഏറ്റവും വലിയ പാത്രങ്ങൾ എടുത്ത് വെച്ചാൽ പോലും ഒരു കംപ്ലൈൻറ്റും വരാത്ത രീതിയിലുള്ള സ്റ്റൗവാണിത്. ഇത് ഗ്ലാസിൻ്റെ കൂട്ടുള്ള സാധനമാണ്. ഇതാണ് ഇവിടെ ഓണും ഓഫും ചെയ്യാനായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പഴയകാലത്ത് പണ്ടത്തെ കുടക്കൊക്കെ നമ്മൾ ഇങ്ങനൊരു സൈസ് പിടിയിടുമായിരുന്നു. അതേ ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ള് മെറ്റലാണ് ഈ സാധനം താഴെയെല്ലാം വെച്ചിരിക്കുന്നത്. മേലോട്ടുള്ള ഇരുമ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു പഴയ കാലത്തെ ഏറ്റവും വില കൂടിയ സ്റ്റൗവാണ്. ഇത് പഴയകാലത്തെ ജർമ്മനിയുടെ ഒരു പെട്രോൾ മാക്സ് ആണ്. ഇതിന് ലോകക്കൂട്ടം എന്ന് പറഞ്ഞാൽ കൂട്ടു ലോകമാണ്. ബെൻസിയോ എന്നൊക്കെ പറയുന്ന ലോകമാണെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് എത്രമാത്രം നമുക്ക് അറിയത്തില്ല. പക്ഷേ ശരിക്കും നല്ല ക്വാളിറ്റിയുള്ള ലോകമായത്, പെട്ടെന്ന് തറ വീണാലൊന്നും കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല. അതുപോലെ ഇതൊന്ന് ചെറുതായിട്ട് മിനുക്കി കഴിഞ്ഞാൽ നല്ല ഗോൾഡിൻ്റെ കളറാണ് ഇതിന് വരുന്നത്. അത്ര നല്ല ഫിനിഷിങ്ങും അതുപോലെ തന്നെ നല്ല പവറുള്ള ലോകം വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് 1816 എന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പെട്രോൾ മാക്സ് ആണ്. 1816 ഇവിടെയാണ് അതിൻ്റെ ബാക്കി സ്റ്റാൻഡുകളും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇതും അതുപോലെ തന്നെ ഒരു കൂട്ടു ലോകം കണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോകം ഒന്ന് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാത്തത്. ഇതും പക്ഷേ ഉരച്ച് കഴിഞ്ഞാൽ നല്ല തിളക്കമാണ്, സ്വർണത്തിൻ്റെ കൂടെ നല്ല തിളക്കമാണ് ഈ ലോകക്കൂട്ടിനുള്ളത്. ഇതിനെ ഇതിനകത്ത് ഫുള്ള് എല്ലാം എഴുതിയിട്ടുണ്ട്. 286 പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നൊക്കെ ഇതിനകത്ത് എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1816 രേഖപ്പെടുത്തിയിട്ടുണ്ട്. തേളിൻ്റെ പടമൊക്കെ ഉണ്ട്, രണ്ട് സൈഡിലെ തേളിൻ്റെ പടമൊക്കെ. ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പെട്രോൾ മാക്സ് ആണ്. പക്ഷേ ഇതിന് ഇപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷൻ അല്ല. പല സാധനങ്ങളും ഇതിനകത്തെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇത് വർക്കിംഗ് കണ്ടീഷനല്ല. വാളുകൾ തന്നെ കുറേ ഉണ്ട്. ഏകദേശം ഒരു 10-280 കത്തികളും വാളുകളും ഒക്കെ നമ്മുടെ ശിലാമ്യൂസിലുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള ആൾക്കാരൊക്കെ ചെയ്തിട്ടുള്ള പല സാധനങ്ങളും പല കളക്ഷനിൽ നമുക്ക് കിട്ടിയതുമാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വാളുണ്ട് ഇവിടെ. ഇതാണ് കായംകുളം വാള്. കായംകുളം വാളെന്ന് കേട്ട് കഴിഞ്ഞാൽ രണ്ട് തലം മൂർച്ചയുള്ളൊരു വാളാണ്. അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ
വളരെ റെയർ ആയിട്ടുള്ള ഒരു വാളിൽപ്പെട്ടതാണ് കായംകുളം വാള്. ഇത് ബൈബിൾ ഒരു വാക്കുണ്ട്, ഇതിന്നലെ മുറിച്ച് ഏറിയതെന്ന്. അത് ബൈബിൾ അങ്ങനെ വരാൻ കാര്യം, ബൈബിൾ അങ്ങനെ ഒരു വാക്ക് വരാൻ കാര്യം, ഫിലിപ്പോസ് റെമ്പാൻ എന്ന് പറയുന്ന കായംകുളത്തുകാരനായുള്ള അദ്ദേഹമാണ് ബൈബിൾ മലയാളത്തിലാക്കിയത്. അദ്ദേഹത്തിന് അടക്കിയിരിക്കുന്ന കണ്ണങ്കോട് പള്ളിയിലാണ് അടൂര്. അപ്പോൾ അദ്ദേഹം ഈ ഒരു കായംകുളം വാളിനെ കുറിച്ചും നമ്മുടെ ഈ പിന്നെ ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ട്. കാരണം ഈ വാളിന് അത്ര പേരുണ്ടായിരുന്നു. പഴയകാലത്ത് ചിരവയാണ്, നമ്മൾ കേട്ടാൽ വളരെ രസമാണ്. കാരണം ഇപ്പോഴൊക്കെ നമ്മുടെ അമ്മമാരോടോ നമ്മുടെ വൈഫിനോടും ഒക്കെ പറഞ്ഞ് ഇവിടെ വന്നിരുന്ന് തിരുമ്പം പറഞ്ഞ് നടക്കുന്ന കേസല്ല. കാരണം ഇപ്പം നിന്നുകൊണ്ടുള്ള തിരുമ്പുന്ന എല്ലാ കാര്യങ്ങളും ആയി തുടങ്ങി. അപ്പോഴിത് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇവിടെ തിരുമ്മിക്കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ പാത്രമുണ്ട്, ഇതിനകത്ത് തന്നെ തേങ്ങ വാരിയെടുക്കാം. പക്ഷേ എവിടെയും കൊണ്ടുപോകണമെങ്കിലും നമുക്ക് നിസ്സാരമായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും. പഴയ കാലത്ത് തറവാടുകളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചിരവയാണ്. ഇത് പല്ലാങ്കുഴിയാണ്, ഇങ്ങനെ മഞ്ചാടിയിട്ട് കളിക്കുന്ന ഒരു സാധനമാണ്. ഇതൊരു ഗെയിമാണ്. ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു പത്തെണ്ണം എല്ലാത്തിനകത്തിട്ട് നിറയ്ക്കും. നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കളിക്കാൻ പറ്റും. ഇങ്ങനെ ഇട്ടിട്ട് കളിച്ച് പോകുന്ന ഒരു ഗെയിമാണ്. ഇതിനകത്ത് കൃത്യമായിട്ട് പഴയ ആൾക്കാർക്ക് ഈ ഗെയിമിനെ കുറിച്ച് അറിയാം. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കളിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ്. പണ്ട് കാലത്ത് നമ്മുടെ എല്ലാവരെയും വിരൽത്തുമ്പിൽ ഇഷ്ടംപോലെ ഗെയിമുകളുണ്ട്. പക്ഷേ പണ്ട് കാലത്ത് ഗെയിമുകൾ വളരെ കുറവാണ്. നമ്മുടെ തറവാടിനുള്ളിലൊക്കെ ഉള്ള അമ്മമാർക്കും നമ്മുടെ പഴയ പൂർവികരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇരുന്ന് കളിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ പറഞ്ഞ പല്ലാങ്കുഴി എന്ന് പറയുന്ന ഗെയിം കളിക്കുന്ന സാധനം. ഇത് പഴയ കാലത്തെ കാറിൻ്റെ ലൈറ്റാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇതിങ്ങനെ ഇരിക്കുന്ന എന്താണെന്നുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാറിൻ്റെ രണ്ട് സൈഡിലും ടാങ്ക് ഉണ്ടാവും. ടാങ്കിൽ കൂടി ഇങ്ങനെ മുകളിലൂടെ തിരിയിട്ട് അവിടെ കത്തിക്കാം. കത്തിച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഇത് ലെൻസാണ് ഇതിനുള്ള അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ശരിക്കും വെട്ടം കൂടുതലായിട്ട് കിട്ടും. ഇത് ബാഗിലൊരു കല്ലുണ്ട്, ഇത് ഇൻഡിക്കേറ്ററായിട്ട് കത്തും, പുക ഇതുവഴി പോകും. ഇത് ലെൻസായിട്ട് തന്നെ കാണാൻ പറ്റും. ഇപ്പം നമ്മളൊക്കെ നമ്മുടെ മുമ്പിൽ കാറുകളിലൊക്കെ എത്രമാത്രം ലൈറ്റ് LED പോലുള്ള ലൈറ്റ് സെറ്റ് ചെയ്യുമോ അത്രയും വലിയ ലൈറ്റാണ്. ഇത് ആകെ വളരെ കുറവായിട്ടുള്ള ലൈറ്റ് മാത്രമാണ് റോഡിൽ കൂടെ നമുക്ക് വെട്ടം കിട്ടുന്നത്. അത്ര കാരണം വണ്ടികളും വളരെ കുറവായിരുന്നു ആ കാലഘട്ടത്തിൽ. അത്രമാത്രം വെട്ടം കിട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈറ്റായത്. ഇത് പഴയകാലത്തെ നമ്മുടെ പിന്നെ ഫോട്ടോഷാപ്പൊക്കെ ഇപ്പോൾ എടുക്കുന്നതിൻ്റെ കൂട്ടുള്ളൊരു റീ കോപ്പി എടുക്കുന്ന സാധനമാണ്. ഇതിനകത്ത് മഷിയൊക്കെ ചെയ്തിട്ട് ഈ പിന്നെ വെക്കേണ്ട സാധനം ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ വെച്ച് കറക്റ്റ് ചെയ്ത് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പ്രിൻ്റായിട്ട് ഇറങ്ങി വരും. എന്ന് പറഞ്ഞാൽ അത് റീ കോപ്പി ആയിട്ട് തന്നെ ഇറങ്ങി വരും. നമുക്ക് എന്ത് സാധനം പ്രിൻ്റ് ചെയ്യണോ ആ സാധനം റീ കോപ്പി ആയിട്ട് ഇറങ്ങി വരും. ഇത് കണ്ടാൽ വിചാരിക്കും നിങ്ങളൊരു പാറക്കഷ്ണമാണ്. ഒരിക്കലും പാറക്കഷ്ണമല്ല. നമ്മുടെ ഡയമണ്ട്, ഇന്ദ്രനീലം, പുഷ്യരാഗം ഇങ്ങനെയുള്ള കല്ലുകളെല്ലാം ഉണ്ടാകുന്നത് മരം മണ്ണിനടി കിടന്ന് ഫോസിലാവുന്നതാണ്. നെറ്റിൽ നോക്കിയാൽ അതിൻ്റെ വിവരണം കൃത്യമായിട്ട് കിട്ടും. കോടിക്കണക്കിന് വർഷം കഴിയുമ്പോഴാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് അതുപോലെ തന്നെ മരം കല്ലായതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കാവുന്ന ഒരു സ്റ്റേജ് എന്തെങ്കിലുമുണ്ട്. ഇത് മരതകത്തിൻ്റെ കൂട്ട് തന്നെ ഇരിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ, ഇത് മരം പോലെ തന്നെ ഇരിക്കും. പക്ഷേ ഇതിന് ഉള്ളിൽ ഇത് കല്ല് മരതകത്തിൻ്റെ കൂട്ടുള്ള കല്ലായതാണ്. കുറച്ചുകൂടെ വിളഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ മരതകം ഇത് കല്ലാവും. ഇതിൻ്റെ പല വെറൈറ്റി നമ്മുടെ ശിലാമയസത്തിലുണ്ട്. ഇപ്പം നമുക്ക് മൊബൈലിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ആ വാക്കുകൾ നമുക്ക് അയക്കാൻ പറ്റും മെസ്സേജായിട്ട്. പക്ഷേ പഴയ കാലത്ത് എഴുതാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കണം. പണ്ട് കാലത്ത് മഷിക്ക് പകരമായിട്ട് ടാബ്ലറ്റായിട്ട് ഇതുപോലെ ഗുളികയായിരുന്നു വരുന്നത്. ഇത് കലക്കി ഈ മഷിക്കുപ്പിക്കകത്ത് ഒഴിക്കണം. ഒഴിച്ചു കഴിഞ്ഞാൽ ഈ തൂവൽ കൊണ്ട് ഇങ്ങനെ എഴുതാം. തൂവൽ കഴിഞ്ഞിട്ടുള്ള നിബ്ബുള്ള പേനയായത് നിബ്ബ് കൊണ്ട് എഴുതാം. പക്ഷേ ഇതിന് മുമ്പ്, ആ കാലഘട്ടത്തിന് മുമ്പ് നാരായം കൊണ്ടായിരുന്നു നമ്മൾ ഓല എഴുതുന്നത്. അതാണ് ഈ നാരായം. അപ്പോൾ കുട്ടികൾക്ക് ഇത്രയും കണ്ടു കഴിയുമ്പോൾ ഏകദേശം എഴുത്തിൻ്റെ ഒരു തുടക്കത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പണ്ട് കാലത്ത് നമ്മൾ പറയാറുണ്ട് സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം 10 പുത്തൻ ഉണ്ടാക്കണമെന്ന്. ആ പുത്തൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ടായത് കൊച്ചിൻ പുത്തൻ എന്ന് പറയുന്ന ഒരു പത്രത്തിൽ നിന്നും കൊച്ചിൻ പുത്തൻ നാണയമുണ്ട്. 350 വർഷത്തെ മേളിൽ പഴക്കമുള്ളതാണ് ഈ കൊച്ചിൻ പുത്തൻ നാണയം. അതുപോലെ പത്രമാണിത്. ഇത് കൊച്ചിൻ പുത്തൻ്റെ പത്രമാണ്. 8 പുത്തൻ, 16 പുത്തൻ, 2 പുത്തൻ, അങ്ങനെ പല രീതിയിലുള്ള പത്രങ്ങളുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലുള്ള പത്രമായത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആസാദ് ഹിന്ദ് എന്ന് പറഞ്ഞൊരു നാണയം ഇറങ്ങി. ആ നാണയത്തിൽ പാകിസ്ഥാനും ഇന്ത്യയും കൂടെ ചേർന്നുള്ളൊരു നാണയം ഇത്. പാകിസ്ഥാനും കൂടെ ചേർന്നുള്ള നാണയം, ഇന്ത്യയും പാകിസ്ഥാനും കൂടെ. അതുപോലെ തന്നെ അതിൻ്റെ കൊടിയുടെ കണ്ടോ, നാണയത്തിൻ്റെ കൊടിയാണിത്. 47 ഇറങ്ങിയ ആസാദ് ഹിന്ദ് നാണയത്തിൻ്റെ കൊടി. അതുപോലെ തന്നെ കുറച്ച് നാണയങ്ങളും നോട്ടുകളും അതുപോലെ തന്നെ സ്റ്റാമ്പ് വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലനിന്നില്ല, പെട്ടെന്നത് പോയി. അപ്പോൾ പലരുടെയും നമ്മുടെ ഇതുപോലുള്ള കളക്ഷൻകാരുടെ കയ്യിൽ മാത്രമാണ് ഇതുള്ളത്. PSC ചോദ്യോത്തരവായിട്ട് വരുന്നതാണ്. ഇത് കണ്ടാൽ വിചാരിക്കും RR സിനിമയാണ്. അല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴശ്ശി യുദ്ധങ്ങളിൽ ഉപയോഗിച്ച അമ്പും വില്ലോ എന്ന് പറയപ്പെടുന്നതാണ്. നമ്മുടെ ചെറുവയൽ രാമൻ എന്ന് പറയുന്ന വയനാട്ടിലുള്ള രാമേട്ടൻ, നെൽവിത്തുകളുടെ രാജാവായ രാമേട്ടൻ നമ്മുടെ ശിലാമ്യൂസിന് വേണ്ടി ഒഫീഷ്യലായിട്ട് തന്ന, ഇതിന് പത്രവും രേഖപ്പെടുത്തി എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട്. അവരാദ്യമായിട്ടാണ് ആ കുടുംബത്തിൽ നിന്ന് ഇങ്ങനൊരു അമ്പും വില്ലും കൊടുക്കുന്നത്. ഇവിടെ വന്ന് ഏറ്റുവാങ്ങിയത് നമ്മുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള നമ്മുടെ ചിറ്റയം സാറും അതുപോലെ ഗാന്ധി ഭവനിലെ സോമരായ സാറിൻ്റെ മകനായിട്ടുള്ള അമൽ സാറും ഒക്കെ ചേർന്ന് വലിയൊരു ഉത്സവമായിട്ടാണ് നമ്മളിത് ഏറ്റുവാങ്ങിയത്. ഇത് വളരെ അപൂർവമായിട്ടൊരു അമ്പും വില്ലുമാണ്. ഈ ഒരു പിന്നെ വില്ലുണ്ടാക്കിയിരിക്കുന്നത് ഇത് പക്കം നോക്കി വെട്ടുന്ന മുളയാണ്. മുളയെന്ന് പറഞ്ഞാൽ കല്ലൻ മുള, പക്കം നോക്കി വെട്ടിയതാണിത്. 1000 വർഷം നിൽക്കുമെന്നാണ്
ട്രൈബൽസ് പറയുന്നത്. അതുപോലെ മണിലി എന്ന് പറഞ്ഞ ഒരു മരത്തിൻ്റെ തോലെടുത്തിട്ട് ആ തോലിൽ നിന്നുള്ള നൂലാണ് ഇതിന് കെട്ടിയിരിക്കുന്നത്. ഇത് തൂവലാണ് നമ്മുടെ ഈ അമ്പിൻ്റെ ഈ ഒരു സൈഡിൽ വെച്ചിരിക്കുന്നത്. ഇത് അതുപോലെ ഈറ്റ എന്ന് പറയും, ചെറിയ ഈറ്റ. ഈ ഇരുമ്പിൻ്റെയാണ് നമ്മുടെ ഈ ഒരു അമ്പിന് ഉപയോഗിച്ച് വെക്കുന്നത്. ശരിക്കും ഇത് വന്ന് കൊണ്ടുകഴിഞ്ഞാൽ ആൾക്കാർ രക്ഷപ്പെടാൻ വളരെ പാടാണ്. കാരണം വിഷം പുരട്ടിയിട്ടാണ് പണ്ട് കാലത്ത് ഇത് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചെറുവയൽ രാമേട്ടൻ്റെ ആ കുറിച്ചേറെ തലവനായിട്ടുള്ള ചെറുവയൽ രാമേട്ടൻ്റെ ശേഖരത്തിൽ നിന്നുള്ള ഒരു അമ്പുമില്ലുമാണ് നമ്മുടെ ശിലാമ്യൂസിലെ ഈ ഒരു അമ്പുമില്ലു. ഇത് പോർച്ചുഗീസ് മണിയാണ്. ഇതിനൊത്തിരി പ്രത്യേകത ഉണ്ട്, ഇങ്ങനെ പിടിക്കാൻ പാടാണ് കേട്ടോ. ശരിക്കും നല്ല വെയിറ്റ് ഉണ്ട്. ഇത് സൗണ്ട് ഞാൻ കേൾപ്പിക്കാം. വെയിറ്റ് ഭയങ്കരമാണ്. ഇതിൻ്റെ അകത്ത് കണ്ടോ ഒരു കുരിശുണ്ട്. ഇത് വളരെ റയറായിട്ടുള്ള രീതിയിലാണ് പോർച്ചുഗീസിൻ്റെ കാലഘട്ടത്തിലുള്ള മണിയായത്. ഇത് പ്രത്യേക കൂട്ടാണ് ഈ ചെയ്തിരിക്കുന്നത്. ഭയങ്കര നാദമാണ്, നല്ല സമയം നാദം നിൽക്കും. വളരെ വലിയൊരു സന്തോഷമുണ്ട്. കാരണം നമ്മുടെ വില്ലേജ് വാർത്ത എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ നമ്മുടെ മരുന്ന് വീടിൻ്റെ ഒരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട് കേരളത്തിന് വെളിയിലുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ വിളിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഇഷ്ടപ്പെടുന്ന ലാലേട്ടൻ നമ്മളെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ലാലേട്ടനെ, ഇപ്പം ലാലേട്ടൻ്റെ കൂടെയുള്ള സനൽസാറിനെ എല്ലാവർക്കും അറിയാം. ലാലേട്ടൻ്റെ കൂടെ അദ്ദേഹത്തിനാണ് ഇപ്പം ഞാൻ തമിഴ്നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് അടുത്ത മാസം നമ്മുടെ ലാലേട്ടനാണ് ചെയ്യുന്നത്. അപ്പോൾ വില്ലേജ് വാർത്തയോട് ഒത്തിരി നന്ദി പറയുന്നു. കാരണം ഇങ്ങനെയൊക്കെയുള്ള പല വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ വില്ലേജ് വാർത്ത ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ വളരെ ഗുണമാണ്. നമ്മുടെ ഒരു വെറൈറ്റി ഒരു പടമുണ്ട്, നിങ്ങൾ കണ്ടിട്ടൊക്കെ ഉള്ളതായിരിക്കും. എങ്കിലും ഇതൊരു വെറൈറ്റിയാണ്. ഇതിനകത്ത് ഉള്ളിലൊരാളുണ്ട്. ഇത് സാധാരണ ഒരു സ്റ്റീലിൻ്റെ ഒരു ദണ്ഡ. ഈ ദണ്ഡ് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ വെക്കും. സെൻറ്ററിൽ വെക്കുമ്പോൾ ഒരാൾ തെളിയും. നമ്മുടെ ലാലേട്ടനാണ്. ലാലേട്ടൻ്റെ മ്യൂസിയത്തിൽ, നമ്മുടെ ശിലാ മ്യൂസിയം നേരിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മ്യൂസിയത്തിൽ ഈ പടം ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെ കുറേ, അപ്പം ലാലേട്ടനുമായിട്ട് കുറേ നാളത്തെ ബന്ധമുണ്ട്. എങ്കിലും നമ്മളിതുപോലെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ലാലേട്ടന് വളരെ ഇഷ്ടമാണ്. അങ്ങനെ ആ ലാലേട്ടനെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ 3-4 ഐറ്റങ്ങൾ ലാലേട്ടൻ്റെ മ്യൂസിയത്തിന് നമ്മുടെ സാധനങ്ങളായിരിക്കുന്നത്. ഇതൊരു കൗതുകവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതൊരു വാട്ടർ ലെവലാണ് ഈ ഗ്ലാസിൻ്റെ ഈ ഒരു സംഭവം. ഇത് ഹൈറ്റ് കുറവ്, ഇവിടെ ഹൈറ്റ് കൂടുതൽ. എൻ്റെ കയ്യിലൊരു ബോളുണ്ട്. ഇത് ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് മേപ്പോട്ടാണ് പോകുന്നത്. സാധാരണ ഇവിടുന്ന് അങ്ങോട്ടേ പോകാറുള്ളൂ. ഇതൊരു നിർമ്മാണ രീതിയുടെ പ്രത്യേകത കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ട കൗതുകം പോലെ നമ്മൾ തടിയിൽ നിർമ്മിച്ചതായത്, തടിയായത് ഫുള്ള് തടി തന്നെ, അത് വേറെ ഒന്നുമില്ല. ഇതിപ്പോൾ കണ്ടോണം, ഇതൊരു സ്തൂപം പോലിരിക്കുന്നൊരു ഒരു താമര പോലിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് കണ്ടോണം, ഇതിങ്ങനെ പിരിച്ചു കഴിഞ്ഞാൽ ഈ താമര ഇങ്ങനെ തുറക്കും. കണ്ട താമര ഇങ്ങനെ തുറന്ന് ഫുള്ള് അതിൻ്റെ ആ ഇലകളെല്ലാം വിരിഞ്ഞ് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണേൽ വെക്കാൻ പറ്റും. ഒരു കൗതുകം പോലെ വെക്കാൻ പറ്റും. ഇത് ഇതുപോലെ അടയ്ക്കുന്നതായി ഇങ്ങനെ തന്നെ ഇതിങ്ങനെ അടച്ച് ചെറുതായിട്ട് തിരിച്ച് പിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പെതുക്കെ 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 പെതു അടഞ്ഞു വരും. ശരിക്കും തടി മാത്രമാണ്, ഇതിനകത്ത് വേറെ ഒരു സാധനവുമില്ല. തടി മാത്രം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കണ്ട വീഡിയോ ഒക്കെ വളരെ കുറവാണ്, വളരെ വളരെ കുറവാണ്. ഇനിയും നമ്മുടെ ഈ ഒരു ചാനലിൽ വീണ്ടും വരുന്ന എപ്പിസോഡുകൾ വരും. അപ്പം നമ്മൾ കുറച്ച് മാത്രമാണ് കാണുന്നത്. കണ്ട് വന്നതല്ല, 2-3 ദിവസം കാണാനുള്ള അതാണ്. പിന്നെ വേറൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5 പൈസ നമ്മളിവിടെ വാങ്ങിക്കുന്നില്ല. ഫ്രീ ആയിട്ടാണ് നടത്തുന്നത്, പഠനത്തിന് വേണ്ടി മാത്രം. ഇപ്പം ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ക്ലാസ്സുകൾ നമ്മളിവിടെ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കർഷകർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ. ഇതൊക്കെ നാളെയുള്ള നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഇതിന് താഴെ കമൻ്റ് ഇടുന്നവർ ആലോചിക്കേണ്ടത് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞിട്ട് കമൻ്റ് ഇടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പറയുമ്പോൾ കണ്ട് തീർന്നു കഴിഞ്ഞിട്ട് നമ്മൾ നെറ്റിലൊക്കെ ചുമ്മാ നോക്കുക എന്ന്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കമൻ്റ് ഇട്ടോ. തീർച്ചയായിട്ടും നമ്മൾ ആ കമൻ്റ് കാണാം. കാണുന്നതിന് മുമ്പ് തന്നെ കമൻ്റ് ഇടാൻ നിൽക്കരുത്. നെഗറ്റീവ് കമൻ്റുകൾ വരുമ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇതുപോലെ കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ അവർക്ക് വീണ്ടും കളക്ഷൻ കുറയും. നമ്മുടെ നാട്ടിൽ ഈ പഴമയായിട്ട് ബന്ധപ്പെട്ട പല സാധനങ്ങളും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.